ഇന്നലെ ഈ വിഷയത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. വനം, റവന്യൂ, ധനം, തദ്ദേശ സംഭരണം, ജലവിഭവം, ഇത്രയും മന്ത്രിമാരും അഡ്വക്കറ്റ് ജനറലും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട 87 പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി, വില്ലേജ് ഓഫീസർമാർ, തഹസിൽദാർമാർ ഇവരുടെയെല്ലാം ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. അപ്പോൾ ജനവാസ കേന്ദ്രങ്ങളും നിർമ്മിതികളും കൃഷിയിടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടതായിരിക്കും ബഫർ സോൺ എന്ന് ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭൂപടമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ എംപവേർഡ് കമ്മിറ്റിക്കും സുപ്രീം കോടതിക്കും കൈമാറുക. ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ എംപവേർഡ് കമ്മിറ്റിക്കും സുപ്രീം കോടതിക്കും കൈമാറിയിട്ടുണ്ട്. ബഫർ സോണിൻ്റെ കാര്യത്തിൽ ഈ മാപ്പ് മാത്രമായിരിക്കും അടിസ്ഥാന രേഖ. ഈ മാപ്പ് ഇന്ന് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വനം വന്യജീവി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഈ മാപ്പ് പൊതുജനങ്ങൾക്ക് കാണാനായി എല്ലാ വാർഡിലും വായനശാല, അംഗൻവാടി, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കും. ഈ കരട് ഭൂപടത്തിൽ ഏതൊക്കെ സർവേ നമ്പറുകൾ വരുമെന്ന വിവരം ഒരാഴ്ചക്കുള്ളിൽ വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. ഈ മാപ്പിലും ഏതെങ്കിലും ജനവാസ കേന്ദ്രം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള സമയം നൽകും. അത്തരം അധിക വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം ജനുവരി 7 വരെ നീട്ടിയിട്ടുണ്ട്. ഇതിനായി ബന്ധപ്പെട്ട തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അധിക വിവരങ്ങൾ നിശ്ചിത പെർഫോമയിലാണ് നൽകേണ്ടത്. ഈ പെർഫോമ ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നും കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. നിശ്ചിത പെർഫോമയിൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ESZExpertCommittee@gmail എന്ന ഇമെയിൽ വിലാസത്തിൽ, ഒന്നുകൂടി പറയാം, ESZExpertCommittee@gmail ഈ ഇമെയിൽ വിലാസത്തിലും ഹെൽപ്പ് ഡെസ്കുകളിൽ നേരിട്ടും നൽകാവുന്നതാണ്. അതത് സ്ഥലത്തുള്ള ഹെൽപ്പ് ഡെസ്കുകളുണ്ട്, അവിടെ നേരിട്ടും നൽകാം. ഇങ്ങനെ നൽകുന്ന അധിക വിവരങ്ങളുടെ രജിസ്റ്റർ സൂക്ഷിക്കും. ഓരോ വാർഡിലും വാർഡ് മെമ്പറും ഫോറസ്റ്റ്, വില്ലേജ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ പരിശീലനം കിട്ടിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങൾ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ, ഇവരെല്ലാം അടങ്ങുന്ന സമിതികൾ ഇതിൻ്റെ ഭാഗമായി രൂപീകരിക്കും. ഈ സമിതിയാണ് ഹെൽപ്പ് ഡെസ്കുകളുടെ മേൽനോട്ടം വഹിക്കേണ്ടത്. ഇവർക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിന് KSREC പരിശീലനം നൽകും. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഓരോ നിർമ്മിതിയുടെയും ജനവാസ കേന്ദ്രത്തിൻ്റെയും കൃഷിയിടത്തിൻ്റെയും ജിയോ ടാഗിംഗ് നടത്തണം. വിവരവിനിമയത്തിന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെയും ചുമതലപ്പെടുത്താം. ക്ലബ്ബുകൾ, വായനശാലകൾ, ഒഴിഞ്ഞ കടകൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് ക്യാമ്പ് ഓഫീസുകളായി ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിക്കാം. വാഹനം ഉപയോഗിച്ച് മൊബൈൽ ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കാമോ എന്നതും പരിശോധിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ മൈക്ക് അനൗൺസ്മെൻ്റ് കൂടി ഇതേ വാഹനത്തിൽ സജ്ജീകരിക്കാം. ഇതേ സമിതി തന്നെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തും. എല്ലാതരം നിർമ്മിതികളും ഉൾപ്പെടുത്തുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശം നൽകി പശുത്തൊഴുത്തോ
ഏറുമാടമോ കാത്തിരിപ്പ് കേന്ദ്രമോ പുൽമേഞ്ഞതോ അല്ലാത്തതോ ആയ എല്ലാ തരത്തിലുമുള്ള നിർമ്മിതികളും ഉൾക്കൊള്ളിക്കണം. സംഘടനകളും മറ്റു കൂട്ടായ്മകളും നൽകുന്ന വിവരങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി സ്വീകരിക്കുകയും പരിശോധനയ്ക്കായി വാർഡുതല ഹെൽപ്പ് ഡെസ്കിന് കൈമാറുകയും ചെയ്യും. ലഭ്യമായ അധിക വിവരങ്ങൾ ഉൾപ്പെടുത്തി വനം വകുപ്പ് വീണ്ടും മാപ്പ് പുതുക്കും, ഇതിൻ്റെ ഭൂപടം തയ്യാറാക്കും. പുതുക്കിയ മാപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രൂപീകരിക്കുന്ന സർവകക്ഷി സമിതി പരിശോധിക്കും. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വനം വകുപ്പ് അന്തിമ കരട് റിപ്പോർട്ട് തയ്യാറാക്കും. ജില്ലാതലത്തിൽ ജില്ലാ കലക്ടറും ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷ എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും വനം തദ്ദേശ സ്വയംഭരണം റവന്യൂ വകുപ്പ് ജില്ലാ മേധാവികളും അംഗങ്ങളായി ഒരു മേൽനോട്ട സമിതി രൂപീകരിക്കും. ഇവിടെ യഥാർത്ഥ വസ്തുതകളും വിവരങ്ങളും മറച്ചുവെച്ച് ജനങ്ങളെ പുകമറയിൽ നിർത്താനും സർക്കാരിനെതിരെ വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കാനുമാണ് പ്രതിപക്ഷത്തുള്ള ചിലർ ശ്രമിക്കുന്നത്. സർവേ നടത്തുന്നത് നിലവിലുള്ള നിർമ്മാണങ്ങൾ സംരക്ഷിക്കാനാണ്. ആ വസ്തുത പോലും സൗകര്യപൂർവം മറച്ചുവെക്കാനുള്ള നീക്കം ഉണ്ടാകുന്നു എന്നതും ആശ്ചര്യകരമാണ്. അത്തരത്തിലുള്ള കുപ്രചരണങ്ങളെ തുറന്നു കാട്ടും. പരിസ്ഥിതി സംരക്ഷണത്തിൽ ജാഗ്രത കാട്ടുമ്പോൾ തന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് വെബ്സൈറ്റിലുള്ളതാണല്ലോ, പ്രസിദ്ധീകരിച്ചില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? വെബ്സൈറ്റിലുള്ളതാണ്, അത് ശരിയല്ല. ഈ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ കൂടി അവ്യക്തത അതിലുണ്ട്. ആ അവ്യക്തത പരിഹരിക്കലാണ് പ്രശ്നം. ആ അവ്യക്തത പരിഹരിക്കാനാണ് ഫീൽഡ് തല പരിശോധന വേണമെന്ന് വെച്ചത്. അപ്പോഴാണ് നേരത്തെ നമ്മൾ കൊടുത്ത റിപ്പോർട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വനം വകുപ്പ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതിൻ്റെ മേലെ അന്തിമ അനുമതിയുടെ ഘട്ടത്തിലെത്തുമ്പോഴാണ് ഈ സുപ്രീം കോടതി വിധി വന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഏറിയ കൂറും ഈ ജനവാസ കേന്ദ്രങ്ങളാണ്. ഇനി എന്ത് വേണം? ഇനി ഒറ്റക്കാര്യം നോക്കേണ്ടുള്ളൂ. ഈ 0 to 1 kilometer ആണല്ലോ, അതിൽ ഈ ഇപ്പോൾ ഒരു 0.1 kilometer നമ്മൾ ഈ പറയുന്ന ബഫർ സോണാണ് എന്ന് കണ്ടു വിചാരിക്കുക. അപ്പോൾ അവിടെയുള്ളവർ അല്ല, ഇവിടെ ജനവാസ കേന്ദ്രമാണ്, ഇവിടെ ഇത്ര കെട്ടിടങ്ങളുണ്ട് എന്ന് പറയാനുള്ളൊരു അവസരം ഇപ്പോൾ ഉണ്ട്. അതുണ്ടായാൽ അതുകൂടി നമുക്ക് ഉൾപ്പെടുത്താം. അതിനാണിപ്പോൾ വീണ്ടും ഒരവസരം കൊടുക്കുന്നത്. അതാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു പറയുന്ന റിപ്പോർട്ട്. ഇത് പറഞ്ഞു തീരട്ടെ. ഇത് പ്രസിദ്ധീകരിക്കുന്നതോ ഇന്നിത് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ആ കാര്യങ്ങളാകെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഓരോ പ്രദേശത്തെ പറ്റിയും വ്യക്തത ഉണ്ടാവും. അതിൽ സർവേ നമ്പർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ വരും. അപ്പോൾ നമ്മൾ ഈ വാർഡ് തലത്തിൽ രൂപീകരിക്കുന്ന സമിതികൾ ആ വാർഡിലുള്ളവരാണല്ലോ, നാട്ടുകാരാണല്ലോ, അവർക്കെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അവരിതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ ഏതെങ്കിലും പ്രദേശത്ത് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതവർക്ക് ഉന്നയിക്കാൻ പറ്റും. അതിനുള്ള സൗകര്യമാണ് ഉണ്ടാക്കുന്നത്. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് ഉപഗ്രഹ സർവേ റിപ്പോർട്ടായിട്ട് നിൽക്കുമല്ലോ, പക്ഷേ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നമുക്ക് പ്രാധാന്യം ഇവിടെ എത്രമാത്രം ഈ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഉണ്ട് എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തലാണ്. ആ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് നേരത്തെ അംഗീകരിക്കാനുള്ള വക്കിലെത്തിയിട്ടുള്ള വനം വകുപ്പ് തയ്യാറാക്കിയുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും പരിശോധിച്ച് അതുകൂടി ഉൾപ്പെടുത്തിയാണ് കൊടുക്കുക. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഉപഗ്രഹ സർവേ റിപ്പോർട്ട് തന്നെ നിൽക്കും, അതിൽ പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചേരും. അത് നാട്ടുകാർക്കും
കൃഷിക്കാർക്കും എല്ലാം സഹായകരമായിരിക്കും.